സംസ്ഥാന സർക്കാരിനെതിരെ പന്തളം കൊട്ടാരം. ഹിന്ദു സമുദായത്തെ സംസ്ഥാന സർക്കാർ ക്രിമിനലുകളെ പോലെ കാണുന്നുവെന്ന് കൊട്ടാരം പ്രതിനിധി ശശികുമാരവർമ്മ മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഹിന്ദുക്കളെ ഇടിച്ചു താഴ്ത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇത് മതേതര സർക്കാരിന് ചേർന്നതല്ല. ശബരിമല വിധി നടപ്പാക്കുന്നതിൽ സർക്കാരിന് നിർബന്ധ ബുദ്ധിയാണ്. സുപ്രീംകോടതിയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും ശശികുമാരവർമ്മ പന്തളത്ത് പറഞ്ഞു. തീർച്ചയായിട്ടും 13-ാം തീയതി എടുക്കുന്ന പുനഃപരിശോധനാ ഹർജിയും അതുപോലെ തന്നെ പുതിയ ഹർജികളുണ്ട്. അതെല്ലാം എനിക്ക് തോന്നുന്നത് വളരെ അനുകൂലമായ ഒരു ഉത്തരവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷിക്കുന്നവൻ്റെ വെറുതെ ഒരു പ്രതീക്ഷയല്ല. കാരണം ഇങ്ങനൊരു സാധാരണ നിലയിൽ തന്നെ പുനഃപരിശോധനാ ഹർജിയൊന്നും ഓപ്പൺ കോടതിയിൽ കേൾക്കാറില്ല. പക്ഷേ ഇത് വളരെ കാലങ്ങൾ കൂടിയിട്ട് ശേഷമാണ് ഇത് ഓപ്പൺ കോടതിയിൽ കേൾക്കാൻ തയ്യാറായിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് പോലെ അല്ല ഈ ഗവൺമെൻറ്. ഇതൊരു മതേതര ഗവൺമെൻറ്റാണെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നതുണ്ട്, പറയുന്ന പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞിട്ടല്ല. ഒരു മതേതര ഗവൺമെൻറ്റാണെന്ന് പറയുന്നിടത്തോളം കാലം എല്ലാ മതവിഭാഗങ്ങളുടെയും അവർക്ക് പ്രാധാന്യം കൊടുക്കണം. ഇതേതെങ്കിലും ഒരു 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 മതത്തിനെ ഇടിച്ച് താർത്താൻ വേണ്ടിയുള്ള ഒരു ഗവൺമെൻറ്റാണെന്നൊരു ധാരണ ആളുകളുടെ ഇടയിൽ വളർന്നു വളരുന്നുണ്ട്. അതൊരിക്കലും ഒരു ഗവൺമെൻറ് ഭൂഷണമല്ല. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ചിന്ത അതല്ലല്ലോ. അങ്ങനെ ഒരു ചിന്തയില്ല. എല്ലാ ജാതി മത വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് ഇടതുപക്ഷ ചിന്ത എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ. പക്ഷേ ഒരു വിഭാഗം ആളുകളെ, ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വിഭാഗങ്ങളെ ഇടിച്ച് ചേർത്താക്കാനും അവരെ ഒരുമാതിരി എന്താ പറയുന്നത് ക്രിമിനലുകളെ പോലെ കാണാനും ഇടപെടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടുപോകുന്നത്. അതൊന്നും ഗവൺമെൻറ് ഒട്ടും